നീണ്ട ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ വീണ്ടും മുഴുവൻ സമയ അധ്യയനത്തിലേക്ക് കടന്നു കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ക്ലാസുകൾ പരീക്ഷയ്ക്ക് മുൻപ് പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്നു മുതൽ ക്ലാസുകൾ ആരംഭിച്ചത് പട്ടം ഗവൺമെന്റ് മോഡൽ എച്ച്എസ്എൽ നിന്നും എസ് ശാലിനി ചിരിയാണ് ശാലി 23 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വിദ്യാലയങ്ങൾ വീണ്ടും ഉണർന്നത് പഴയ ഒരു അവസ്ഥയിലേക്ക് പൂർവസ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോൾ ക്ലാസുകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്താണ് മറ്റു വിശദാംശങ്ങൾ സുരേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നീണ്ട ഇടവേള 23 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്നു മുതൽ സജീവമായ ഒരു അധ്യയന ക്ലാസുകളും ഒപ്പം തന്നെ അധ്യയന ദിവസങ്ങളിലേക്ക് നീങ്ങിയിരിക്കുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ എച്ച്എസ്എസ്സിലാണ് ഒന്നാം ക്ലാസ്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം നീണ്ട ഒരു ഇടവേളയായിരുന്നു ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ തന്നെയായിരുന്നു അതിനുശേഷം അവരുടെ ക്ലാസ്സുകൾ അവരുടെ ക്ലാസ്സുകളിലെ അവരുടെ കൂട്ടുകാരെയൊക്കെ തന്നെ നേരിട്ട് കാണുന്നത് ഇതാദ്യമായിട്ടാണ് എന്തായാലും അവരൊക്കെ തന്നെ രാവിലെ എത്തി ക്ലാസ്സിൽ ടീച്ചർ എത്തി അവരുടെ അധ്യയനം ആരംഭിച്ചിരിക്കുകയാണ് ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ നിന്നുള്ള ആ വിരസതയൊക്കെ തന്നെ മാറി അവർ വീണ്ടും സജീവമായൊരു ക്ലാസ്സുകളിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും നിറയെ സന്തോഷം ഒപ്പം തന്നെ ആവേശത്തിലൊക്കെ തന്നെയാണ് വിദ്യാർത്ഥികൾ അവരോട് തന്നെ നമുക്ക് അവരുടെ അനുഭവങ്ങൾ ഒപ്പം തന്നെ ചോദിച്ചറിയാം രാവിലെ വന്നിട്ട് നന്നായിട്ടുണ്ട് പഠിപ്പിക്കുകയും ചെയ്യാം കളിപ്പിക്കുകയും ചെയ്യാം വൈകുന്നേരമാകുമ്പോൾ അമ്മേനെ വിളിച്ചോണ്ട് പോവും ഓൺലൈനിൽ ടീച്ചർമാർ പഠിപ്പിക്കുന്നതാണോ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണോ ഇഷ്ടം ഓൺലൈനിൽ ടീച്ചറാണ് പഠിപ്പിക്കുന്നത് ഇഷ്ടം ക്ലാസ്സിലെത്തി കൂട്ടുകാരെയൊക്കെ കണ്ടതിനെ സന്തോഷമാണ് എല്ലാവരും പരിചയപ്പെട്ടോ എങ്ങനെയുണ്ട് ഞങ്ങൾക്കൊരു പാട്ട് പാടിത്തരുമോ കാക്കി കാക്കി കൂടുവിടെ കൂട്ടിൻ്റെ അകത്തിൽ കുഞ്ഞുണ്ടോ കുഞ്ഞിന് തീറ്റ കൊടുക്കാലോ കുഞ്ഞ് കിടന്ന് കരയൂലേ കുഞ്ഞെ കുഞ്ഞെ നീ കരഞ്ഞോ നിന്നോട് അച്ഛൻ സന്തോഷത്തിലാണ് ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ആഹ്ലാദത്തിലൊക്കെയാണ് ടീച്ചർമാരെ കണ്ടതിൻ്റെ സന്തോഷം കൊറോണ മാനദണ്ഡങ്ങളൊക്കെ തന്നെ പാലിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്നു മുതൽ പ്രവൃത്തി ദിനങ്ങളിലേക്ക് പോകുന്നത് 47 ലക്ഷം വിദ്യാർത്ഥികളാണ് ഒന്നു മുതൽ പ്ലസ് ടു വരെയും ഒപ്പം തന്നെ സമാനമായി പ്രീ പ്രൈമറി കൃഷികളിൽ ഉൾപ്പെടെ സജീവമാകുന്നത് അധ്യാപകർ നമുക്കൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് ടീച്ചർ ഇവരെയൊക്കെ തന്നെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ക്ലാസ്സുകളിലേക്ക് കിട്ടുകയാണ് എങ്ങനെയുണ്ട് കുട്ടികളുടെ പ്രതികരണം ഒപ്പം തന്നെ എന്തൊക്കെ ഓൺലൈൻ ക്ലാസ്സിൽ കുട്ടികളൊക്കെ നല്ല ആക്റ്റീവായിരുന്നു അവരിപ്പം നമ്മൾ ഇന്നാണിപ്പോൾ അവരാദ്യമായിട്ട് നമ്മളെ കൂടുതൽ പേരും കാണുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് കുഞ്ഞുങ്ങൾക്കുണ്ട് എന്നാൽ തന്നെ ലോക മാതൃഭാഷ ദിനമായ ഇന്ന് കുഞ്ഞുങ്ങൾ സ്കൂളിൽ വരുന്നതും അതുപോലെ തന്നെ ഗേറ്റിൽ വരുമ്പം തന്നെ ഇന്ന് യാദൃശ്ചികമാണെങ്കിൽ നമ്മളുടെ മന്ത്രിയും അതുപോലെ സാംസ്കാരിക മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഈ സ്കൂളിൽ തന്നെയാണിന്ന് സംസ്ഥാനതല ഉദ്ഘാടനത്തിന് വരുന്നത് അതും ഇവർക്കൊരു വലിയ മുതൽക്കൂട്ടാണ് കാരണം ഒരു നല്ലൊരു പ്രവേശന ഉത്സവത്തോടെയാണ് ഇന്ന് സ്കൂളിലേക്ക് എല്ലാവരും കടന്നു വരുന്നത് കുട്ടികളും സന്തോഷം ഉള്ളവരാണ് അതുപോലെ തന്നെ അധ്യാപകർ അതിനേക്കാൾ സന്തോഷമുള്ളവരാണ് കുഞ്ഞുങ്ങളെ എത്ര കാലം കൊണ്ട് കാണാതിരുന്നിട്ട് കാണുമ്പോൾ ഞങ്ങൾക്കുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഏകദേശം ഒരു വെല്ലുവിളിയായിട്ടുള്ളത് ഈ മാസ്കുകളൊക്കെ കുഞ്ഞു കുട്ടികൾ ഉപയോഗിക്കുന്നതിലൊക്കെ ആശങ്ക ഇപ്പോഴും നിൽക്കുന്നുണ്ട് അതിനൊക്കെ എങ്ങനെയാണ് അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നത് ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ അതെ അതൊരു ആശങ്കയുണ്ട് പക്ഷേ കുട്ടികൾക്ക് നമ്മൾ കൂടുതൽ ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിൽ തന്നെയും ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ അതിനെപ്പറ്റിയുള്ളൊരു ബോധവൽക്കരണം കൊടുക്കും കാരണം പേരൻസ് വെളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴും ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കരുത് ഇങ്ങനെയുള്ളൊരു സാഹചര്യമാണ് കൊറോണയാണ് അപ്പോൾ അമ്മമാരൊക്കെ ക്ലീനായി വൃത്തിയായതിന് ശേഷം അവരടുത്ത് പോകാമെന്നൊക്കെ ഒരു ബോധവൽക്കരണം നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ കുട്ടികൾക്ക് ഒരു ഇത് നന്നായിട്ട് അറിയാം വന്നപ്പോൾ രാവിലെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തു ഇനി നമ്മൾ ഒന്നാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഇവരോട് എപ്പോൾ എപ്പോഴും നമ്മളൊപ്പം ഉണ്ട് അതുകൊണ്ട് കൂടുതൽ കെയർ ചെയ്യാൻ പറ്റും പ്രശ്നമില്ല അധ്യാപകർ എല്ലാ രീതിയിലുള്ള മുൻകരുതലുകളും എടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കും അതേപോലെ തന്നെ ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള ക്ലാസുകൾ നടത്തിയിട്ടുണ്ട് എന്തായാലും എല്ലാവരും ശാലി ടീച്ചർ പറഞ്ഞതു പോലെ തന്നെ എല്ലാവിധ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് കുട്ടികളുടെ കാര്യങ്ങളൊക്കെയും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതേസമയം തന്നെ കുട്ടികളെ ചെറിയ കുട്ടികളാണ് അവർക്ക് അത് എത്രത്തോളം പ്രായോഗികത്തിൽ വരുത്താൻ കഴിയും എന്നത് ഒരു ചോദ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു ഭാഗത്ത് വലിയ സന്തോഷമുണ്ടാകുമ്പോഴും ആശ്വാസമുണ്ടാകുമ്പോഴും
ചെറിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് അതേസമയം തന്നെ 23 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വിദ്യാലയങ്ങൾ തുറന്നത് വിദ്യാലയങ്ങളിൽ ഈ കൊറോണ പ്രതിരോധവുമായി ബന്ധപ്പെട്ട് സജ്ജീകരണങ്ങൾ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി എന്ന് പറയുമ്പോഴും വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ അടക്കം മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് കാരണം 23 മാസത്തെ ഇടവേള കഴിഞ്ഞു വരുമ്പോൾ സ്കൂൾ ബസ്സുകളുടെ പ്രവർത്തനമുണ്ട് നേരത്തെ ശാലിനി പറഞ്ഞതുപോലെ തന്നെ അത്തരം ചില അടിസ്ഥാന കാര്യങ്ങളുണ്ടല്ലോ അതിൽ കൂടുതൽ എത്രത്തോളം ഇടപെടാൻ വിദ്യാഭ്യാസ വകുപ്പിനും ആരോഗ്യ സംവിധാനങ്ങൾക്കും സാധിച്ചിട്ടുണ്ട് സുരേഷ് അത്തരത്തിൽ ചില ആശങ്കകൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട് നമ്മൾ പക്ഷേ നിൽക്കുന്ന പട്ടം ഗവൺമെന്റ് മോഡൽ എച്ച്എസ്എസ്നെ സംബന്ധിച്ച ആശങ്ക ഇല്ല എങ്കിൽ പോലും സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിലെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലുള്ള ചെറിയ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ഈ സ്കൂൾ ബസ്സുകളൊക്കെ തന്നെ നീണ്ട 2 വർഷത്തോളമായി പ്രവർത്തനമില്ലാതെ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ ബസ്സുകളൊക്കെ തന്നെ നിരത്തിലിറക്കുമ്പോൾ ഒപ്പം ഈ കുട്ടികളുടെ സുരക്ഷ ഇതൊക്കെ തന്നെ വെല്ലുവിളി തന്നെയാണ് അതെന്തായാലും വരും ദിവസങ്ങളിൽ മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ പല സ്കൂളുകളിലെയും ക്ലാസ് റൂമുകളിലെ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ ഇനിയും ലഭ്യമാക്കേണ്ടതുണ്ട് കാരണം പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലൂടെ ക്ലാസുകൾ നടന്നപ്പോൾ ക്ലാസുകളുടെ ഈ അടിസ്ഥാന സൗകര്യ വികസനങ്ങളൊക്കെ തന്നെ മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ബസ്സുകളുടെ മെയിൻ്റെനൻസ് ഉൾപ്പെടെ മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അത് പല തലസ്ഥാന ജില്ലയിൽ തന്നെ പല സ്കൂളുകളിലും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് എന്തായാലും അതൊക്കെ മാറ്റി നിർത്തിയാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആഭ്യന്തര വകുപ്പ് ആരോഗ്യ വകുപ്പ് എല്ലാം മുൻകൈ എടുത്തുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ മുൻകൈ എടുത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേർന്നിരുന്നു കൂടാതെ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്നിരുന്നു അങ്ങനെ എല്ലാ രീതിയിലുള്ള അടിസ്ഥാന യോഗങ്ങളും ഒക്കെ തന്നെ ചേർന്ന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇന്നു മുതൽ പ്രവൃത്തി ദിനങ്ങൾ ആരംഭിക്കുന്നത് എന്തായാലും കുട്ടികളൊക്കെ തന്നെ ആവേശത്തിലാണ് കാരണം 16-ാം തീയതി മുതൽ മോഡൽ പരീക്ഷകൾ ആരംഭിക്കാൻ പോകുന്നു SSLC +2 ഉൾപ്പെടെയുള്ള മോഡൽ പരീക്ഷകൾ പ്രാക്ടിക്കൽ പരീക്ഷകൾ ആരംഭിക്കാനിരിക്കുന്നു അവർക്കൊക്കെ തന്നെ ക്ലാസുകൾ കൃത്യസമയത്ത് തീർക്കേണ്ടതായിട്ടുണ്ട് പല സ്കൂളുകളിലും തലസ്ഥാന ജില്ലയിൽ ഏകദേശം 55 സ്കൂളുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ സ്കൂളുകൾ ഇതേപോലെ തന്നെ ക്ലസ്റ്ററുകളായി മാറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ക്ലാസുകളുടെ വിദ്യാഭ്യാസം പൂർണ്ണമായും നിലച്ചൊരു സാഹചര്യം അതൊക്കെ മാറ്റി എല്ലാവർക്കും കൃത്യമായ അധ്യയനം തീർത്തുകൊണ്ട് പൊതുപരീക്ഷയിലേക്കും വാർഷിക പരീക്ഷയിലേക്കും പിന്നീട് വേനൽക്കാല അവധിയിലേക്കും നീങ്ങാനുള്ളൊരു ശ്രമമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കുന്നത് എന്തായാലും എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി 11 മണിയോടുകൂടി ഇന്ന് മാതൃദിനം മാതൃഭാഷാ ദിനമാണ് ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരു ഉദ്ഘാടനം സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരം നമ്മൾ ഈ നിൽക്കുന്ന പട്ടം മോഡൽ HSSL തന്നെയാണ് നടക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ മന്ത്രി V.ശിവൻകുട്ടി അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ളൊരു ആശ്വാസം അതേസമയം തന്നെ ചില വെല്ലുവിളികൾ ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും വിദ്യാർത്ഥികളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആവേശത്തിലും സന്തോഷത്തിലുമാണ് സുരേഷ് യെസ് 23 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ വീണ്ടും സജീവമാകുന്നു ക്ലാസുകൾ ആരംഭിച്ചു കഴിഞ്ഞു വരെ ആവേശത്തിലും സന്തോഷത്തിലുമാണ് വിദ്യാർത്ഥികൾ പട്ടം മോഡൽ സ്കൂളിൽ നിന്നും ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.